ഉപ്പും മുളകും ഫാൻസ് ഏറെ ആവേശത്തോടെ സ്വീകരിച്ച വാർത്തയാണ് ഉപ്പും മുളകും സീസൺ ടൂവിന്റെ ആരംഭം. ശ്രീകണ്ഠൻ നായരുടെ നയതന്ത്ര മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇടഞ്ഞു നിന്നിരുന്ന താരങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച് രണ്ടാം സീസൺ ആരംഭിക്കാൻ സാധിച്ചത്. ആദ്യം ഒന്ന് പതുങ്ങിയെങ്കിലും മെല്ലെ മെല്ലെ രണ്ടാം സീസൺ ഇപ്പോൾ ഉപ്പുമുളകിന്റെ യഥാർത്ഥ ഫ്ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. പുതിയ എപ്പിസോഡുകൾക്കെല്ലാം യൂട്യൂബിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അങ്ങനെയിരിക്കെയാണ് ഇപ്പോഴിതാ വമ്പൻ ട്വിസ്റ്റുമായി ശ്രീകണ്ഠൻ നായർ എത്തിയിരിക്കുന്നത്. ഫ്ലവേഴ്സ് ചാനലിന്റെ തന്നെ മറ്റൊരു സീരിയലായിരുന്ന ചക്കപ്പഴത്തിലെ കഥാപാത്രങ്ങളെ കൂടി ഉപ്പുമുളകും സീരിയലുമായി സഹകരിപ്പിക്കാനാണ് ശ്രീകണ്ഠൻ നായരുടെ പുതിയ പദ്ധതി. ചക്കപ്പഴത്തിലെ കഥാപാത്രങ്ങളായി തന്നെയായിരിക്കും അവരെത്തുന്നത്. കുറച്ച് കഥാപാത്രങ്ങളെ മാത്രം ആശ്രയിച്ചു നിൽക്കാതെ അല്പം കൂടി വിപുലമായ ഒരു ക്യാൻവാസ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പുതിയ തീരുമാനമെന്നാണ് അറിയുന്നത്. മാത്രമല്ല താരങ്ങൾക്കും ഇത് സൌകര്യമാകും. തുടർച്ചയായ ഷൂട്ടിംഗ് മൂലം സിനിമകളിൽ നിന്നും മറ്റും വരുന്ന ക്ഷണം പലപ്പോഴും താരങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നിരുന്നു. ഇതാണ് പലരും സീരിയലിൽ നിന്നും സ്വയം ഒഴിവാകാനുള്ള യഥാർത്ഥ കാരണം. ഇതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയതെന്നാണ് വാർത്തകൾ പറയുന്നത്. ചക്കപ്പഴത്തിലെ ഉത്തമൻ, ലളിതാമ്മ എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരൊഴികെ ബാക്കി എല്ലാ താരങ്ങളും ഉപ്പുമുളകുമായി സഹകരിക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഉപ്പുമുളകും ഡയറക്ടർ ആർ ഉണ്ണികൃഷ്ണനും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉപ്പുമുളകിലെ താരങ്ങൾ ഈ തീരുമാനത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ബിജു സോപാനമാണ് തീരുമാനം അറിയിച്ചതെങ്കിലും മറ്റു താരങ്ങൾക്കും ഈ വിഷയത്തിൽ സമാനമായ അഭിപ്രായമാണുള്ളത്. ഈ വിഷയത്തിൽ ശ്രീകണ്ഠൻ നായരുടെ നയചാതുര്യം വിജയിക്കുകയാണെങ്കിൽ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി രണ്ടു പരമ്പരകളിലെ കഥാപാത്രങ്ങൾ ഒന്നിക്കുന്നത് കാണാൻ പ്രേക്ഷകർക്കും സാധിക്കും. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.